ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് അവതരിപ്പിക്കാവുന്ന ഒരു പ്രസംഗമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം വായന മരിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വായനാ ദിനം കൂടി വന്നിരിക്കുന്നു ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതിന് നാം വായനാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വായനാ ദിനമായി ആചരിച്ചു വരുന്നു ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരാഴ്ച കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സ്ഥാപിതമായത് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഏതു മഹാന്മാരുടെ ജീവചരിത്രം നോക്കിയാലും വായന വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്ക് കാണാം ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് വായന നൽകുന്നത് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എനിക്ക് വഴികാട്ടിയായിരുന്നത് പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞത് നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നെന്നും ഫലം ലഭിക്കുന്നതുമായ വിജ്ഞാനോപാധിയാണ് വായന മാനസിക ഉല്ലാസവും അറിവുകളും ചിന്തകളും ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനും വായനയേറെ സ്വാധീനിക്കുന്നു ഒരു നല്ല വായനക്കാരൻ ഒരു നല്ല മനുഷ്യനാകുന്നു വായന ഒരു ശീലമാക്കുക തന്നെ വേണം നാടിനെ അറിയാനും ജീവിതം പഠിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടി കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്നത് എത്ര അർത്ഥവത്തായ കവിതയാണല്ലേ നല്ല വായനക്കാരുടേതാണ് നാളത്തെ ലോകം നമുക്ക് വായനയിലൂടെ വളരാം നാളയുടെ വാഗ്ദാനങ്ങളാവാം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം സന്ദേശമുയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ഈ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് വായനാ ദിനം നല്ല ഒരു വായനാശീലത്തിന് തുടക്കമാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം